السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله، أما بعد. وادي طيبة إسلامي كلاس روم ഗ്രൂപ്പിലെ ബഹുമാന്യരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ തുടക്കം മുതൽ ഇന്നേ വരെ നിരവധി വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഫിത്ർ സക്കാത്താണ്. എന്തുകൊണ്ടും കാലിക പ്രസക്തമായ അവസരോചിതമായ ഒരു ചർച്ചയാണ്, വിഷയമാണ് ഫിത്ർ സക്കാത്ത്. സമ്പത്തിൻ്റെ സക്കാത്ത്, ശരീരത്തിൻ്റെ സക്കാത്ത്, ഇങ്ങനെ രണ്ട് സക്കാത്തുകളുണ്ട്. അതിൽ ശരീരത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ശരീരത്തെ ശുദ്ധീകരിക്കുക. പരിശുദ്ധ റമളാനിൽ നമുക്ക് സംഭവിക്കുന്ന പാകപ്പിഴവുകൾ പരിഹരിക്കുക എന്നതുകൂടിയാണ് ഈ ഫിത്ർ സക്കാത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം. അതുപോലെ നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള ഒരു വഴി കൂടിയാണ് ഫിത്ർ സക്കാത്ത്. പരിശുദ്ധ റമളാനിൽ നമ്മിൽ നിന്ന് പല മര്യാദക്കേടുകളും അരുതായ്മകളും സംഭവിക്കാം. ഒരു പരിധിവരെ ഫിത്ർ സക്കാത്ത് ആ അരുതായ്മകളെയും അതപകേടുകളൊക്കെ ശുദ്ധീകരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് നമ്മളൊക്കെ എല്ലാ വർഷവും കൊടുക്കുന്നവരാണ്. മുൻകാലങ്ങളിൽ ആ വിഷയത്തിൽ ചില അലസതയും അതുപോലെ തന്നെ വിവരമില്ലായ്മ കൊണ്ട് ചില അപാകതകളൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ ഇക്കാലത്ത് എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് സുപ്രധാനമായ അതിൻ്റെ ഏതാനും മസലകളാണ് ഇവിടെ നോക്കുന്നത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ശവ്വാൽ പിറവിയോടെയാണ്. റമളാൻ അസ്തമിച്ച് ശവ്വാലിൻ്റെ ആദ്യ പിറവി ആരംഭിക്കുന്നതോടുകൂടി ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. എന്നാലും നോമ്പ് ഒന്നു മുതൽ തന്നെ ആ സക്കാത്ത് മുന്തിച്ച് കൊടുത്തു കൂട്ടുന്നതിന് വിരോധമില്ല. ഒരു വ്യക്തി അവൻ്റെയും അവൻ്റെ ആശ്രിതർ, അവന് നിർബന്ധമായും ചെലവ് കൊടുക്കേണ്ട ആളുകൾ, അവരുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അതുപോലെ അവരുടെ കടം, അതൊക്കെ കഴിച്ച് ബാക്കി വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അത്തരം ആളുകളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തരെ തൊട്ടും ഒരു സാ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു സാ നാല് മുദ്ദാണ്. ഒരു മുദ്ദ് ചൊവ്വായ രണ്ട് കൈകൊണ്ടുള്ള ഒരു കോരലാണ്, അഥവാ ഏകദേശം 800 മില്ലി ആണ് ഒരു മുദ്ദ്. അപ്പോൾ നാല് മുദ്ദ് 3200 മില്ലി ആയിരിക്കും. ഇതാണ് കൃത്യമായിട്ടുള്ള കണക്ക്. നമ്മൾ തൂക്കം നൽകുമ്പോൾ അത് കൃത്യമാവണമെന്നില്ല. ഇനി തൂക്കം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു 3200 മില്ലിയിൽ കുറയാത്ത തൂക്കം, അത് അരികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. അത് 2 2 3/4 ആവും, അരികൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടും. അതുപോലെ ഈ സക്കാത്ത് കൊടുക്കേണ്ടത് ആരെത്തൊട്ടാണോ നമ്മൾ വീട്ടുന്നത്, കൊടുത്തു വീട്ടുന്നതെങ്കിൽ അയാളുടെ നാട്ടിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇവിടെ പെരിന്തൽമണ്ണയിലുള്ള ആൾ, അയാളെ സക്കാത്ത് കൊടുക്കേണ്ടത് അവിടെയാണ്. അസ്തമാന സമയത്തൊരു വ്യക്തി എവിടെയാണോ അവിടെയാണ് അവന് സക്കാത്ത് കൊടുക്കേണ്ടത്. അവൻ്റെ മകൻ ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂരാണ് അവിടെ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ അസ്തമാന സമയത്ത്, ശവ്വാൽ മാസപ്പിറവി ഉണ്ടാവുന്ന സമയത്ത് ഏതൊരു സ്ഥലത്താണ് അവിടെയാണ് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നതിന് ഇത് വിരോധമില്ല. അതുപോലെ ഫിത്ർ സക്കാത്ത് അത് ധാന്യമായിട്ടാണ് കൊടുക്കേണ്ടത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് അതിൻ്റെ വില കൊടുത്താൽ ഒരിക്കലും മതിയാവുകയില്ല. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. സാഹചര്യം പോലെ, നിർബന്ധിത സാഹചര്യത്തിൽ ചില നീക്കുപോക്കുകളൊക്കെ ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. ഇതായിരുന്നാലും ധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് തന്നെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബലമായ അഭിപ്രായം. സക്കാത്ത് കൊടുത്തു വീട്ടാൻ
മൂന്ന് രീതികളുണ്ട്. ഒന്ന്, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഭരണാധികാരിയെ ഏൽപ്പിക്കുക, ഇമാമിനെ ഏൽപ്പിക്കുക. രണ്ട്, ഒരു വ്യക്തിയെ വക്കാലത്താക്കുക. ആ വ്യക്തിയെ വക്കാലത്താകുക, അത് വ്യക്തി തന്നെയായിരിക്കണം, കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് സക്കാത്ത് വിടില്ല, അല്ലെങ്കിൽ സ്വയം നൽകുക. ഇങ്ങനെ മൂന്ന് രീതികളാണ് സക്കാത്ത് കൊടുക്കുന്നതിനുള്ളത്. ഇസ്ലാമിക ഭരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത് ഉണ്ടാവുകയില്ല. അതേസമയത്ത് മറ്റൊരാളെ നമുക്ക് ഏൽപ്പിക്കാം, ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല, വക്കാലത്താക്കുക. അത് വ്യക്തി, അത് നിശ്ചിത വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ സ്വയം നൽകുക. പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണമാണ്, അതിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സക്കാത്തുമായി പറയാനുള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.